വോട്ടെണ്ണൽ നടക്കാനിരിക്കുന്ന മെയ് മാസം 2-ാം തീയതി ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. സമ്മതിദാനാവകാശം വിനിയോഗിച്ച പൗരന്മാർക്ക് തങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ഫലം കണ്ടതിൽ ഒത്തുചേർന്ന് ആഹ്ലാദിക്കാനുള്ള അവകാശത്തിന് മേലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിവെച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിന് മുൻപുള്ള കലാശക്കൊട്ട് നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നുവെങ്കിലും കലാശക്കൊട്ടിനേക്കാൾ വലിയ ആൾക്കൂട്ട ആഘോഷമായി റോഡ് ഷോകൾ നടത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത്. അതിൻ്റെ പേരിൽ കോവിഡ് വ്യാപനം രൂക്ഷമായെങ്കിലും എത്രയേറെ പാർട്ടി അണികൾക്കാണ് പരസ്പരം കാണാനും ഒത്തുചേരാനും കാതുകൾക്ക് അനുവദനീയമായ ഡെസിബലിനേക്കാളും ഉയർന്ന ശബ്ദത്തിൽ ഉച്ചഭാഷിണി വെച്ച് തെരുവുകളെ കീഴടക്കാനും കഴിഞ്ഞത്. കൊറോണ വൈറസിന് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന സത്യം തെളിയിക്കാൻ റോഡ് ഷോകൾക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ജനക്കൂട്ടത്തിന് ആകെ ആഹ്ലാദിക്കാൻ കിട്ടുന്ന ഒരേയൊരു അവസരം ഫലപ്രഖ്യാപന ദിവസം മാത്രമാണ്. കോവിഡ് 2-ാം തരംഗവും കടന്ന് 3-ാം തരംഗത്തിലേക്ക് കുതിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഫലപ്രഖ്യാപന ദിവസം ആഹ്ലാദ പ്രകടനം നടത്തിയാൽ കൊറോണ വൈറസിന് കാര്യങ്ങൾ എളുപ്പമാവും എന്നത് ശരി തന്നെ. എങ്കിലും 5 വർഷം കൂടുമ്പോൾ ജനതയ്ക്ക് ആഹ്ലാദം പ്രകടിപ്പിക്കാനുള്ള ഒരേയൊരു ദിവസത്തെ ഇങ്ങനെ നിരോധനം കൊണ്ട് നിറം കെടുത്തുന്നത് തീർത്തും പ്രതിഷേധാർഹമാണ്. ഫലപ്രഖ്യാപന ദിവസം മാത്രമാണ് വോട്ടർമാർക്ക് ഇനി തങ്ങൾ വിജയിപ്പിച്ച സ്ഥാനാർത്ഥികളെ കാണാൻ കഴിയുകയുള്ളൂ. വീണ്ടും അവരെ കാണണമെങ്കിൽ 5 വർഷം കഴിയേണ്ടി വരും. അതിനാൽ ഫലപ്രഖ്യാപന ദിവസം വിജയികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുക, മാസ്കുകൾ അഴിച്ച് മധുര പലഹാരങ്ങൾ പരസ്പരം വായിൽ വെച്ച് കൊടുക്കുക, മാസ്കിൻ്റെ ശല്യമില്ലാതെ വിജയമുദ്രാവാക്യങ്ങൾ മുഴക്കുക, ജയിച്ച സ്ഥാനാർത്ഥിയെ തോളിലേറ്റുക, തോറ്റ സ്ഥാനാർത്ഥിയുടെ അവശേഷിക്കുന്ന പോസ്റ്ററുകളിൽ ചെരുപ്പുമാല അണിയിക്കുക, കരുതി വച്ചിരിക്കുന്ന മദ്യം ആവോളം അകത്താക്കി അർമാദിക്കുക തുടങ്ങിയ പൗരൻ്റെ സമ്മതിദാനാവകാശ വിനിയോഗാനന്തര ആഹ്ലാദങ്ങളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിരിക്കുന്നത്. ആകെയുള്ള ആശ്വാസം വോട്ടെണ്ണൽ ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണം എന്ന പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി തള്ളി എന്നതാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചെങ്കിലും മഹാന്മാരായ ജനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ആഹ്വാനവും കേട്ട് വീടുകളിൽ തന്നെ ഇരിക്കുമെന്നാണ് ഹൈക്കോടതിയുടെ നിഷ്കളങ്കമായ വിശ്വാസം. മദ്രാസ് ഹൈക്കോടതിയും കൽക്കട്ട ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പാവം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തിയിരുന്നു. റാലികളും യോഗങ്ങളുമൊക്കെ നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം കൊടുത്ത് കൊറോണ വ്യാപനത്തിന് ഇടയാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാണ് കോടതി കുറ്റപ്പെടുത്തിയത്. അറ്റകൈക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് വരെ കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര വിലക്കിയാലും രാഷ്ട്രീയ നേതൃത്വം അണികളോട് നിങ്ങൾ പൊളിച്ചടുക്കിയേക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ മറുവാക്കില്ല എന്ന് ആർക്കാണറിയാത്തത്. ഫലപ്രഖ്യാപന ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് ടി വി കാണുക, ആരും പുറത്തിറങ്ങാതിരിക്കുക, കോവിഡ് വാക്സിൻ 2 എടുത്ത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള അത്യാവശ്യക്കാർ മാത്രം വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തുക തുടങ്ങിയ മനുഷ്യവിരുദ്ധമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങളെ പുല്ലുവിലക്കെടുത്ത് ആഹ്ലാദ പ്രകടനം നടത്തണമെന്നും ജയിച്ച സ്ഥാനാർത്ഥികളെ അവസാനമായി ഒരു നോക്ക് കാണണമെന്നും ഇനി അവരെ കാണണമെങ്കിൽ അടുത്ത 5 വർഷം ആവേണ്ടേ എന്നും പരിഹാസത്തിൻ്റെ ഭാഷയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ ഇത് പരിഹാസമല്ലെന്നും മനഃപൂർവ്വമുള്ള കോവിഡ് പ്രോട്ടോകോൾ ലംഘനമാണെന്നും പറഞ്ഞു ഏതെങ്കിലും അരസികന്മാർ പൊതു താൽപ്പര്യ ഹർജി നൽകുമോ? എഡിറ്റോറിയൽ ഡെസ്ക്, ദി വോക്സ്.